ഗുഡ് മോർണിംഗ് ഫസ്റ്റ് സ്റ്റാൻഡ് മക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബാ വരെ പഠിച്ചു. ഇപ്പം ടീച്ചറൊരു കാര്യം പറയട്ടെ, നമ്മൾ പവർഗത്തിന് മുമ്പ് തവർഗങ്ങൾ പഠിച്ചില്ലേ? താ ധ ദ ധ ഇതിപ്പോ ടീച്ചർ എന്താ ഇതിനിങ്ങനെ എഴുതി കാണിച്ചെന്നറിയാവോ? കുറേ പേര് ദാ ഈ ദാ എഴുതുന്നത്, നിങ്ങൾ നോട്ട് അപ്ലോഡ് ചെയ്ത് തരുന്നുണ്ടല്ലോ, ഇങ്ങനെ ഉരുട്ടി തന്നെ എഴുതണം. നമ്മുടെ ദാ നല്ല മിടുക്കൻ ദായ, അപ്പൂപ്പൻ ദായ അല്ല. മനസ്സിലായി? അപ്പൂപ്പൻ ദാ അല്ല എന്ന് പറയാൻ കാരണം എന്താണെന്നറിയാവോ? കുറേ പേര് ദാ ഇങ്ങനെ ഒരു വടി കൊടുക്കുന്നുണ്ട്, ദായ്ക്ക് ഇങ്ങനൊരു സ്റ്റിക്ക് കൊടുത്തിട്ടാണ് എഴുതുന്നത്. ഇത് വേണ്ട, ഇങ്ങനെ ഇങ്ങനെ എഴുതണ്ട കേട്ടോ. നമ്മുടെ ദാ ഇതാ, ഇതാണ് ദാ. നമ്മളിങ്ങനെ വടി കൊടുത്ത് എഴുതി പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ അക്ഷരത്തിനും ഇങ്ങനെ ഒരു സ്റ്റിക്ക് വരും. അപ്പം നീണ്ടിരിക്കും അക്ഷരം, ഉരുണ്ട് വരത്തില്ല. അപ്പം മക്കൾ ശ്രദ്ധിക്കണം കേട്ടോ, ദാ ഇതാ ഇങ്ങനെ തന്നെ എഴുതണം, ഇങ്ങനെ എഴുതണ്ട കേട്ടല്ലോ. അതിന് വേണ്ടിയിട്ടാണ് അത് എഴുതി കാണിച്ചത്. ഇന്ന് നമ്മൾ ഏതക്ഷരാ പഠിക്കുക? പ കഴിഞ്ഞു, ഭ കഴിഞ്ഞു, ബ കഴിഞ്ഞു. ഇനി അടുത്തത് ആരാണ്? അടുത്ത ആളാണ് ഭ. ഇത് കണ്ടോ, ഭ. ഇപ്പം ദാ എഴുതി കാണിച്ച എന്തിനാണെന്ന് മനസ്സിലായോ? ദായും ഭായും ഏകദേശം ഒരേപോലെ ഇരിക്കും അല്ലേ. അന്ന് ക്ലാസ്സിൽ ടീച്ചർ ദാ പഠിപ്പിച്ചു തന്നപ്പോൾ പറഞ്ഞിരുന്നു, ഇടയ്ക്ക് ഗ്യാപ്പ് വിടാതെ എഴുതണമെന്ന്. ഗ്യാപ്പ് വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഭായായി മാറും. അപ്പം ഭായ് എങ്ങനെ എഴുതുക? ഇതാണ് ദാ അല്ലേ. അപ്പോൾ ഭായ് എഴുതാനായിട്ട് ഇതേപോലെ തന്നെ വന്ന് ദാ ഇവിടെ ഇങ്ങനെ വളച്ചെഴുതണം. ഒന്നുകൂടെ കാണിക്കാം. ആദ്യം ഇങ്ങനെ എഴുതിയിട്ട് ദാ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഈ ഇതുണ്ടോ, ഇവിടെ ഈ ഗ്യാപ്പ് ഉണ്ടാവണം കേട്ടോ. ചേർന്ന് വന്നു കഴിഞ്ഞാൽ ദായായി പോകും. ഇതെപ്പോഴും എല്ലാവർക്കും തെറ്റുന്നതാണ്, ദായും ഭായും കൂടെ. ഭരണി, ഭ ഭരണി. ഭ നല്ല ഉറച്ച സൗണ്ടിൽ പറയണം കേട്ടോ, ഭ. ഭ അല്ല ഭ. ഭ എഴുതുക, ഒന്നുകൂടെ ടീച്ചർ കാണിക്കാം. ദാ ഇങ്ങനെ എഴുതി ദാ ഇങ്ങനെ. അതിനും ഈ വടി വെക്കണ്ട കേട്ടോ, ഈ വടി വെച്ചിട്ട് ഭ എഴുതണ്ട. അപ്പം നമ്മൾ ബി പോലെ ആയി പോകും. ഇങ്ങനെ ഉരുട്ടി തന്നെ എഴുതണേ ഭ. ഏതാക്ഷരം? ഭ. അപ്പോൾ നമ്മൾ പ ഭ ബാ ഭ. ഇത് കഴിഞ്ഞിട്ടടുത്ത് ആരാ? നമ്മൾ നേരത്തെ പഠിച്ച ആളാണ്. ആരാണ്? മാ. പാ, സോറി പാ ശരിയായില്ല. പാ ഭ ബാ ഭ മാ. പ ഭ ബ ഭ മ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ആദ്യം ഭ എഴുതും, അതിനുശേഷം നമ്മുടെ മാ എഴുതണം. മാ എഴുതിയതിന് ശേഷം ദാ ഇത് ചേർത്ത് എഴുതണം കേട്ടോ. പ പ ഭ ബ ഭ മ. പ ഭ
ബ ഭ മ വിഷ്ണുവേ മോനെ ഹിന്ദിയും മലയാളവും കൂടെ കൺഫ്യൂസ്ഡ് ചെയ്ത് എഴുതി പഠിക്കരുത് കേട്ടോ. ഹിന്ദി പഠിക്കുമ്പോൾ ഹിന്ദി മാത്രം പഠിക്കുക, മലയാളം പഠിക്കുമ്പോൾ മലയാളം മാത്രം പഠിക്കുക. അല്ലാണ്ട് ഹിന്ദിക്ക് പകരം മലയാളവും മലയാളത്തിന് പകരം ഹിന്ദിയും പഠിക്കുന്നതോടെയാണ് രണ്ടും നിങ്ങൾ അക്ഷരങ്ങളാണ് പഠിക്കുന്നത് അല്ലേ. അപ്പോൾ അത് കെയർഫുള്ളായിട്ട് എഴുതാനേ. അപ്പോൾ ഇന്ന് നമ്മൾ ഇത് മാത്രം ചെയ്താൽ മതി. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത മൺഡേ ലൈവാണ്, മൺഡേ ലൈവാണ് കേട്ടോ. അപ്പോൾ നേരത്തെ എല്ലാവരും കുളിച്ച് റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ക്ലാസ്സിൽ കയറണം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ ആരും ഇരിക്കരുത് കേട്ടല്ലോ സിനാനെ. ഇത്രയൂടെ നേരത്തെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ക്ലാസ്സിൽ കയറിയിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് മൺഡേ കാണാം. താങ്ക് യു.